നമസ്കാരം ഭാരത് നിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാഹുലും പ്രിയങ്കയും സംയുക്തമായി നയിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. 2023 ജനുവരി മുതൽ ഡിസംബർ വരെ 10 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണവും ഇരുവരും സംയുക്തമായി തന്നെ നയിക്കും. പ്രിയങ്ക ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണ്ട എന്നാണ് നെഹ്റു കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പ്രിയങ്ക വാധ്രയുടെ സേവനം കൂടുതൽ കോൺഗ്രസിനായി പ്രയോജനപ്പെടുത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ഉന്നത നേതൃത്വവും ആഗ്രഹിക്കുന്നത്. സോണിയയുടെ സീറ്റായ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. അനാരോഗ്യം മൂലം സോണിയ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ആ സീറ്റിൽ പ്രിയങ്ക തന്നെ മത്സരിക്കും. നേരത്തെ ഇന്ദിരാഗാന്ധി കൂടി മത്സരിച്ച സീറ്റായിരുന്നു റായ്ബറേലി. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രിയങ്ക വളരെ നന്നായി കൈകാര്യം ചെയ്തുവെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് അവർ മുന്നിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ അവർക്ക് കഴിഞ്ഞതായും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മല്ലികാർജ്ജുൻ ഖാർഗെയോട് AICC ആസ്ഥാനത്തിരുന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് സോണിയ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അതിന്റെ തുടർന്നുള്ള കാര്യപരിപാടികളിലെല്ലാം പ്രിയങ്കയ്ക്ക് വളരെ പ്രാധാന്യമുള്ള പങ്കാളിത്തം തന്നെ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നൽകുന്ന സൂചന. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇനിയും നിരവധി യാത്രകൾക്ക് രാഹുൽ ഗാന്ധി പദ്ധതിയിടുന്നുണ്ട്. അവയിൽ എല്ലാത്തിലും പ്രിയങ്കയുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകും. അതേസമയം കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന രാഹുലിനെ മാത്രമായിരിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തന്നെ മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. BJPക്കെതിരായ വിശാല പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുകയും കോൺഗ്രസ് അതിൽ ഭാഗഭാക്കുകയും ചെയ്താൽ പോലും രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിൽ നിന്ന് പിന്തിരിയാൻ കോൺഗ്രസ് ഒരുക്കമാവില്ല. പ്രിയങ്കയെ അടുത്ത തവണ പാർലമെന്റിൽ എത്തിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. മത്സരിക്കാൻ അവരും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുലിനൊപ്പം പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല 2024 മോദിക്കെതിരെയുള്ള വിശാല പ്രതിപക്ഷ നിരയെ സൃഷ്ടിക്കുന്നതിലും പ്രിയങ്കയ്ക്ക് രാഹുലിനൊപ്പം തന്നെ റോൾ ഉണ്ടാവും. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുന്ന മുറയ്ക്ക് രാഹുലിന് സ്വന്തം കുടുംബത്തിൽ നിന്നും സഹായവും പിന്തുണയും നൽകുന്ന ജോലിയും പ്രിയങ്ക തന്നെ ഏറ്റെടുക്കും.